ഈ ഒരു പ്രോബ്ലം. ദ ടു സ്മൂത്ത് സിലിണ്ടേഴ്സ് എ ആൻഡ് ബി ഈച്ച് ഓഫ് ഡയമീറ്റർ 400 മില്ലിമീറ്റർ, രണ്ടിൻ്റെ ഡയമീറ്റർ 400 ആണ്, ആൻഡ് വെയ്റ്റ് 200 ന്യൂട്ടൺ, അതിൻ്റെ വെയ്റ്റ് വന്നിട്ടുണ്ട്. റെസ്റ്റ് ഇൻ എ ഹോറിസോണ്ടൽ ചാനൽ ഹാവിങ് വെർട്ടിക്കൽ വോൾസ് ആൻഡ് ഹാവ് ബേസ് വിത്ത് ഓഫ് 720. ഇപ്പോൾ ഈ വോൾസിൻ്റെ ബേസ് വിത്ത് 720 മില്ലിമീറ്റർ ആണ്. ഷോൺ ഇൻ ഫിഗർ, ഫൈൻഡ് ദി റിയാക്ഷൻസ് അറ്റ് പി ക്യു ആൻഡ് ആർ. പിയിലെയും ക്യൂവിലെയും ആറിൻ്റെയും, അതായത് ഇവിടത്തേക്ക് റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിക്കാണല്ലോ നമ്മളെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഇത് റിയാക്ഷൻ ചോദിച്ചാലും എടുത്തിട്ട് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ മിനിമം നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ഉള്ളത് ആദ്യം സോൾവ് ചെയ്യുക, പിന്നെ അടുത്ത നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ഉള്ള സോൾവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡയഗ്രം, ഇത് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോഡി ഇപ്പോൾ ഇവിടെ നിൽക്കുവാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് അതിൻ്റെ എന്ത് വേണം, അപ്ലൈഡ് ഫോഴ്സൊന്നും ഇല്ല, അപ്പോൾ പിന്നെ അതിൻ്റെ റിയാക്ഷൻസ് വേണം. അപ്പോൾ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഞാൻ റിയാക്ഷൻ എങ്ങോട്ടാണ്, സോറി റിയാക്ഷൻ എന്ന് ഫസ്റ്റ് വെയ്റ്റ് വേണം. വെയ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡാണ്. വെയ്റ്റ് രണ്ടിൻ്റെയും എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നു, 200 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ 200 ന്യൂട്ടൺ ആദ്യം മാർക്ക് ചെയ്തു ഈ ബോഡിയുടെ കേസിൽ, എ എന്ന് പറയുന്ന ബോഡി. പിന്നെ ഇവിടെ റിയാക്ഷൻസ്, അതായത് ഈ ഒരു പോയിൻ്റ് റിയാക്ഷൻ വരും, ഈ ഒരു പോയിൻ്റ് റിയാക്ഷൻ, സപ്പോർട്ട് എവിടേക്ക് ഉണ്ടോ അവിടെ എല്ലാം റിയാക്ഷൻസ് വരും. അപ്പോൾ ഈ ഒരു പോയിൻ്റിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. ദിസ് ഈസ് ആർ, അതായത് റിയാക്ഷൻ അറ്റ് പോയിൻ്റ് ആർ. അപ്പോൾ റിയാക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആരും എങ്ങോട്ട് കൊടുക്കണം, ആ ബോഡിയിലേക്ക് കൊടുക്കണം. പിന്നെ ഈ ഒരു പോയിൻ്റ്, ഇതിപ്പം ഞാൻ തരാത്തോണ്ട് വൺ എന്ന് മാർക്ക് ചെയ്തു. അപ്പം ആ ഒന്നിൽ കൂടി ആ ബോഡിയിലേക്ക് ഒരു റിയാക്ഷൻ വരും. അപ്പോൾ ആ റിയാക്ഷൻ ആയതുകൊണ്ട് ആ ബോഡിയിലേക്ക് കൊടുക്കണം. ഏത് ബോഡിയാണോ കൺസിഡർ ചെയ്യുന്നത് ആ ബോഡിയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ബോഡി. അടുത്ത നെക്സ്റ്റ് ബോഡി എന്ന് പറയുന്നത് അത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്ന ബോഡി, ഇതിപ്പോൾ ബോഡി എ ആയിരുന്നു, എന്ന് പറയുന്ന ബോഡി ബി ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഒന്നുമില്ല, അപ്പോൾ പിന്നെ വെയ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്, അതും 200 ന്യൂട്ടൺ ആണ്. രണ്ടും സെയിം വെയ്റ്റ് ആയതുകൊണ്ട് 200 ന്യൂട്ടൺ മാർക്ക് ചെയ്തു. റിയാക്ഷൻ ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും അല്ലേ. റിയാക്ഷൻസ് ഒന്നിൽ വരുന്ന റിയാക്ഷൻ ഇത് തന്നെയായിരിക്കും, ആർ വൺ തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ ബോഡി ഏതെടുക്കുന്നു ആ ബോഡിയിലേക്കാണ് റിയാക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. ദറ്റ് മീൻസ് ദിസ് ഈസ് ഓൾസോ ആർ വൺ, ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നു. നെക്സ്റ്റ് ഇൻ്റെ അടുത്ത ക്യൂ, ക്യൂ താഴെ ഉള്ളതാണ്. അപ്പോൾ വെർട്ടിക്കലി ആ ബോഡിയിലേക്ക്, ക്യൂയിൽ കൂടി ആ ബോഡിയിലേക്ക്, അതായത് നമുക്കൊന്ന് വരച്ച് നോക്കുക, ക്യൂയിൽ കൂടി ആ ബോഡിയിലേക്ക് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരും. ദറ്റ് മീൻസ് ആർ ക്യൂ. നെക്സ്റ്റ് ഇനി പിയിൽ കൂടി ബിയിലേക്ക്, അപ്പോൾ പിയിൽ കൂടി ബിയിലേക്ക് റിയാക്ഷൻ വരും. അപ്പോൾ പി ആണ്, അത് ആർ പി എന്ന് ഞാൻ പറഞ്ഞു. റിയാക്ഷൻ ആയതുകൊണ്ട് ആ ബോഡിയിലേക്ക്, ആരോ ആ ബോഡിയിലേക്ക് കൊടുത്തു. പിന്നെ ഇത് ഹോറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ആക്സസ് എനിക്ക് വേണം. അപ്പോൾ ഹോറിസോണ്ടൽ ആക്സസ് എന്ന് പറയുന്നത് എക്സ് ആക്സസ്, അടുത്ത വെർട്ടിക്കൽ ആക്സസ് എന്ന് പറയുന്നത് വൈ ആക്സസ് അല്ലേ. ഇതെങ്ങനെ വെർട്ടിക്കലി ഇങ്ങനെ പോവും എന്ന് പറയുന്ന ഹോറിസോണ്ടൽ. അപ്പോൾ ഹോറിസോണ്ടൽ ആക്സസും വെർട്ടിക്കൽ ആക്സസും ഇവിടെ അതേപാടി. നമുക്ക് എന്ത് പറയാം, ഒരു ഹോറിസോണ്ടൽ ആക്സസ്, ഒരു വെർട്ടിക്കൽ ആക്സസ്. അപ്പോൾ ഇതെന്ന് പറയുന്ന നമ്മുടെ എക്സ് ആക്സസ്, ദിസ്വണ് ഈസ് ഔർ വൈ ആക്സസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് രണ്ട് ആംഗിൾസ് വേണം. നമുക്ക് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ വേണം, അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ വേണം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് ഇതാണെങ്കിൽ നമ്മുടെ ഈ ഒരു രണ്ട് ലൈൻസ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിളും ഈ ആംഗിളുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഇപ്പോൾ ഈ തീറ്റ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ എനിക്ക് എന്ത് വേണം, ഒരു കോസ് തീറ്റയോ സൈൻ തീറ്റയോ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ സൈൻ തീറ്റയോ കോസ് തീറ്റയോ എടുത്തിട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് വേണം, ഏതെങ്കിലും രണ്ട് സൈഡ്സിൻ്റെ വാല്യൂസ് വേണം. അപ്പോൾ ഏതൊക്കെ സൈഡ്സിൻ്റെ വാല്യൂസ് വേണോ എന്നുള്ളത് നോക്കാം. അതായത് സ്മൂത്ത് സിലിണ്ടേഴ്സ് എ ആൻഡ് ബി ഈച്ച് ഓഫ് ഡയമീറ്റർ 400 മില്ലിമീറ്റർ. ഡയമീറ്റർ വന്നിട്ടുണ്ട്, 400 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് 200 ആയിരിക്കും, അതിൻ്റെ റേഡിയസ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളതും 200 ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ റേഡിയസ് ഫുൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന ലെങ്ത് കിട്ടും. അപ്പോൾ ലെങ്ത് എ ബി ഈസ് ഈക്വൽ ടു 200 പ്ലസ് എത്രയാണ്, 200 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 400 മില്ലിമീറ്റർ. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് വെയ്റ്റ്,
ടോട്ടൽ വിഡ്ത്ത് 720 ആണ്. ഇത് 720 ആണ്. അപ്പോൾ ഈ 720 നിന്ന് ഇത്രയും, അതായത് ഇത് മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇതുവരെ 720 ആണ്. അപ്പോൾ ഈ 720 നിന്ന് ഇത്രയും അങ്ങ് പോകണം, ഇത്രയും അങ്ങ് പോകണം. ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ റേഡിയസ് അല്ലേ? റേഡിയസ് എത്രയാണ്? 200 ആണ്. ഈ ഒരു ലെന്ത് എന്ന് പറയുന്നത് ഈ ലെന്തിന് ഈക്വൽ അല്ലേ? ഇതും എന്തിൻ്റെ റേഡിയസ് ആണ്? എ എന്ന് പറയുന്നതിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ 200 അല്ലേ? അപ്പോൾ ഇതും എന്താണ്? 200 ആണ്. അപ്പോൾ 720 ഇവിടെ നിന്ന് ഇത്ര ഉള്ള ലെന്ത് എന്ന് പറയുന്നത് 720 നിന്ന് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു? 200 200 കൂടെ ആഡ് ചെയ്ത് 400 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈ ഒരു എ ബി സി സി തന്നിട്ടില്ലല്ലേ. അപ്പോൾ ഈ പോയിന്റ് സി എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് സി എന്ന് പറയുന്ന പോയിന്റാണ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന ലെന്ത്, ബി സി ലെന്ത് ബി സി ഈക്വൽസ് ടു 720 മൈനസ് 400 വിച്ച് ഇസ് ഈക്വൽ ടു 320 മില്ലിമീറ്റർ. ബി സിയുടെ വാല്യൂ 320 മില്ലിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ബി സിയുടെ വാല്യൂ 320 മില്ലിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തീറ്റ കണ്ടുപിടിക്കാൻ, വി ഹാവ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദ ഹൈപ്പോട്ടനീസ്. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബി സി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനീസ് എ ബി. ഈ ബി സിയും എ ബിയും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ സൈൻ ഇൻവേഴ്സ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം? ബി സി ഡിവൈഡ് ബൈ എ ബി എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബി സി ബൈ എ ബി. ഒരു കാര്യമുണ്ട്, ബി സി ബൈ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. നിങ്ങൾ പ്രോബ്ലംസ് പഠിക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം എന്ന് പറയുന്ന വീഡിയോ മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. അതിന് തൊട്ട് മുമ്പാണ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. പ്രോബ്ലം നോക്കിയിട്ടായി ആ ഇത് എത്ര ഒരിക്കലും അടുത്തൊരു പ്രോബ്ലം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഓർഡർ ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദയവ് ചെയ്ത് പ്രോബ്ലം പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ തിയറി എന്താണെന്നുള്ള പഠിച്ച് മനസ്സിലാക്കുക, അത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം ചെയ്യുന്നതിൽ ഇത് ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞു പറയുള്ളൂ. പക്ഷേ നമ്മൾ അത് ഇത്രയേ ഉള്ളത് തോന്നണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോസ് കാണണം. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് ഒരു പ്രോബ്ലം എടുത്തിട്ട് ആ പ്രോബ്ലം ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് പഠിക്കരുത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ബി സി ബൈ എ ബി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ എത്ര വരും? 320 ഡിവൈഡ് ബൈ എ ബി. എ ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? 400 വരും. അപ്പോൾ 320 ബൈ 400 ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് തീറ്റയ്ക്ക് അവിടെ വാല്യൂ വരും. തീറ്റയുടെ വാല്യൂ എനിക്ക് തോന്നുന്നത് 90 - 36 വരും. 54 പോയിൻറ്റ് സംതിങ് വരും. 54 ഡിഗ്രി എന്ന് എടുക്കും. അപ്പോൾ ഇത് 54 എന്ന് കിട്ടിയാൽ 54 ഡിഗ്രി 54.4 വരും എന്ന് തോന്നുന്നു. നോക്കാം, ഇത് 54 എന്ന് കിട്ടിയാൽ ഇത് 90 - θ അല്ലേ? അല്ല, ഇത് തീറ്റ കിട്ടിയത് തന്നെ തിരിച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര വരും? 36.6 വരും. ഓക്കെ, ഇനി ഇത് റിസോൾവ് ചെയ്ത് ചെയ്തുകൂടെ. ഇപ്പോൾ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഇക്വിലിബ്രിയം ഓഫ് ഏത് ബോഡി എടുക്കാം? ഈ ഒരു ബോഡി. ഇവിടെ രണ്ട് അൺനോൺ ഫോഴ്സേ ഉള്ളൂ, അതായത് നമുക്ക് R R ഉം R 1 ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതെടുക്കണം. അപ്പം നമ്മൾ എന്തെഴുതും? കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ബോഡി എ. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് എക്സ് എക്സിലേക്ക് റിസോൾവ് ചെയ്യണം. R R ലെഫ്റ്റിലോട്ട് പോവാണ്. അപ്പോൾ -R R ഇതെടുത്തു. വൈ കമ്പോണൻ്റ് വേണ്ട, എക്സ് കമ്പോണൻ്റ് എടുക്കണം. R 1 റിസോൾവ് ചെയ്യുന്ന എക്സിലേക്കാണ്, വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എനിക്കുള്ളത്. അപ്പോൾ എക്സ് കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ ഈ R 1 സൈൻ ഓഫ് ദ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. R 1 × സൈൻ 54.2. അപ്പോൾ ഇത് ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുക, അതായത് ആരോ റൈറ്റിലേക്കാണ് നടക്കുന്നത്. റൈറ്റിലേക്ക് ആരോ കടന്നാൽ അതെന്താണ്? പോസിറ്റീവ് ആണ്. സൈൻ കൺവെൻഷൻ അറിയാമല്ലോ, എപ്പോഴും എപ്പോഴും ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസ് പറയുന്നതാണ്. അപ്പോൾ അതൊന്നും ഒരു വീഡിയോ കണ്ടിട്ട് അയ്യോ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും എന്ന് വിചാരിച്ചാൽ ഇതെല്ലാം പറയുന്നതൊന്നും പുതിയതല്ല.
മുമ്പുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഇത് കാണുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ്. അല്ലാതെ പഠിക്കാനിരിക്കരുത്, ബുദ്ധിമുട്ടാണ്. R1 സൈഡായി. ഇപ്പം ആ ഇത് സോൾവ് ചെയ്തു. ഇനി ഒന്നുമില്ലല്ലോ, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത് വെച്ച് മാത്രം നമുക്ക് R1 R2 വെച്ച് മാത്രം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സിഗ്മ FOയും കൂടെ നമ്മൾ എഴുതി നോക്കും. അപ്പോൾ നമുക്ക് സോൾവ് ആവും. സിഗ്മ FOI ഈക്വൽ ടു 0 വരുമ്പോഴോ, സിഗ്മ FOI ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഇത് Y കമ്പോണൻ്റ് ഇല്ല, കാര്യം X കൂടിയാണ് പോകുന്നത്, ആംഗിളില്ല. ഇത് Y താഴേക്കാണ്, അത് നെഗറ്റീവ് -200. ഇത് വൈയിലേക്ക് ഇങ്ങോട്ട് റിസോൾവ് ചെയ്യണം, ഇതിനെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യണം. ആരോ മുകളിലേക്ക് വരും, അപ്പോൾ പോസിറ്റീവ് ആണ്. R1-നെ ആംഗിൾ Y ആയിട്ട് മേക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോസ് ഓഫ് ദി ആംഗിൾ കൊണ്ട് R1-നെ മൾട്ടിപ്ലൈ ആണ്. R1 കോസ് 54.2 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി ഒന്നുമില്ലല്ലോ, ഇവിടെ R1-നെ അൺനോൺ ഉള്ളു. അപ്പോൾ മറ്റു സാധനം എന്ത് ചെയ്യാം, അപ്പുറത്ത് ഉള്ളു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും R1 കോസ് 54.2 ഈക്വൽസ് 200. ഇവിടെ നിന്ന് R1 ഈക്വൽസ് 200 ഡിവൈഡ് ബൈ കോസ് 54.2. R1-ന്റെ വാല്യൂ 333.3. R1 കിട്ടിക്കഴിഞ്ഞാൽ ഈ R1 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, R2 കിട്ടും, RR കിട്ടും. -RR പ്ലസ് R1-ന്റെ സ്ഥലത്ത് ഇത് കൊടുത്തൂടെ, 333.33 ഇൻറ്റു സൈൻ 54.2 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് -RR ഈസ് ഈക്വൽ ടു, അതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -333.3 ഇൻറ്റു സൈൻ 54.2. അപ്പോൾ ഇവിടെ നിന്ന് RR കിട്ടുമല്ലോ, മൈനസും മൈനസും പ്ലസ് ആവും. RR-ൻ്റെ വാല്യൂ 266.67. അത് കിട്ടി. ഇപ്പോൾ 2 RR കിട്ടി. അപ്പോൾ ഇവിടെ R1 നമുക്ക് എന്തായി, നോണായി. R1 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, 333.3 ന്യൂട്ടൺ എന്നായി. RR എന്ന് പറഞ്ഞാൽ 266.67 ആയി അല്ലേ. അപ്പോൾ RR എന്ന് പറയുന്ന ഈ RR ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ അൺനോൺ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണം മാത്രമാണ്, ഇതും ഇതും മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ എക്വിലിബ്രിയം എടുത്താൽ നമുക്ക് അതും കണ്ടുപിടിക്കാം. അപ്പോൾ എക്വിലിബ്രിയം ഓഫ്, അപ്പോൾ അടുത്തടുത്ത് രണ്ടാമത് എഴുതും, കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ബോഡി ബി, സിഗ്മ FX ഈക്വൽ ടു 0, സിഗ്മ FY ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം ഞാൻ സിഗ്മ FX ഈക്വൽ ടു 0 എടുക്കുകയാണ്. നമ്മൾ ഈ റിസോൾവ് ചെയ്യുന്നതൊക്കെ എളുപ്പത്തിൽ നേരത്തെ പഠിച്ചിട്ടുണ്ടേ, അത് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലം ഒന്ന് ഇനി ഇടുന്ന പരിപാടിയില്ല. പ്രോബ്ലം ഒന്ന് ഇട്ട ഉടനെ അത് മാത്രം കയറി കാണും. കാര്യം അതിൻ്റെ സംഭവം, അത് ചെയ്യാനുള്ള കാര്യം പാർട്ട് തൊട്ട് മുമ്പത്തുള്ള കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ. അല്ലാതെ നമുക്ക് അവസാനത്തെ ഇരുന്ന് കണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇത് അത് ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ സിഗ്മ FX ഈക്വൽ ടു 0. ഇപ്പോൾ FX ഈക്വൽ ടു 0 ആകുമ്പോൾ R1-നെ റിസോൾവ് ചെയ്യണം. R1-നെ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് വരും. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയാണ് പറയുന്നത്. R1-നെ റിസോൾവ് ചെയ്യുമ്പോൾ 333.3 കോസ് ആണ്, കോസ് 36.8. പിന്നെ അടുത്ത ഇതിന് കമ്പോണൻ്റ് ഇല്ല, ഇത് -RP പ്ലസ് RP, റൈറ്റ് സൈഡിലോട്ട് വരുന്നുണ്ട് പ്ലസ് RP വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് RP ഈസ് ഈക്വൽ ടു 333.3 ഇൻറ്റു കോസ് 36.8. ഇതെങ്ങനെ പുറത്തുകൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, RP വാല്യൂ 266.67.
ഇനി അടുത്തത് സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ. സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ എടുക്കുമ്പോഴത്തേക്കുള്ള കൺസെപ്റ്റ് എന്തുവാണ്? വൈയിലേക്ക് ഒരു സോൾവ് ചെയ്യണം. അപ്പോൾ മൈനസ് ആർ വൺ വരും അല്ലേ, ഇൻറ്റു സൈൻ 36.8 താഴേക്കായതുകൊണ്ട്, മൈനസ് 200 അതിൻ്റെ കൂടെ വരും. ഇതിന് ഇതില്ല, ഇത് മുകളിലേക്ക് ആണ്ട് പ്ലസ് ആർ ക്യൂ വരും, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. ആർ വൺ നമുക്കറിയാമല്ലോ, അപ്പോൾ മൈനസ് 333.33 ഇൻറ്റു സൈൻ 36.8 മൈനസ് 200 ഈസ് ഈക്വൽ ടു മൈനസ് ആർ ക്യൂ എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ ആർ ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ആർ ക്യൂ കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം അവിടെ എത്തും. ആർ ക്യൂവിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും റിയാക്ഷൻസായി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാതിരിക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ സംഭവങ്ങളൊക്കെ ചെയ്തൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ളത്. അതിന് മുമ്പ് ഇത് റിസോൾവ് ചെയ്ത് പഠിച്ചായിരുന്നു, ഇതെങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഒരിക്കലും പ്രോബ്ലം ഒന്ന് കണ്ടുടങ്ങിയാൽ ചാടിക്കേറി അത് മാത്രം പഠിക്കരുത്, അതിന് തൊട്ട് മുമ്പുള്ള പഠിച്ചിട്ട് വേണം ഇതിലേക്ക് നോക്കാനായിട്ട്.